തരട്ടെ. സല്ലല്ലാഹു അലൈഹി സയ്യിദിന മുഹമ്മദ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ ഈ ചോദ്യോത്തര വിഷയങ്ങളിലേക്ക് കടക്കുകയാണ്. കുറെ ചോദ്യങ്ങളുണ്ട്. എന്റെ സഹോദരിമാർ അവിടെ ഞാൻ ഈ സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ടാകുമെന്ന് കരുതാണ്. കേൾക്കുണ്ടാവില്ലല്ലേ? കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ഉണ്ടല്ലോ അല്ലേ? നിങ്ങളുടെ ലാപ്ടോപ്പ് അവിടെ ഉണ്ടല്ലോ, അവിടെ ആ വിവരം തരണം, മെസ്സേജ് അടിക്കണം. ഉണ്ടാവില്ലല്ലേ? ശാമ. പിന്നെ ഒരു ചോദ്യം, ഉസ്താദെ, കിണറ്റിൽ കുറച്ചു വെള്ളം ഉള്ളു, അതിൽ ഒരു പ്രാവിന്റെ ശവം കണ്ടു, കിണർ വറ്റിച്ചാൽ ബുദ്ധിമുട്ടാണ്, എന്ത് ചെയ്യണം? കിണറ്റിലേ, കിണറ്റിൽ ഇപ്പൊ വെള്ളം കുറവാണല്ലോ, വെള്ളം കുറവാണ്. അങ്ങനെ വെള്ളം കുറവുള്ള ആ കിണറ്റിൽ ഒരു പ്രാവിന്റെ ശവം കണ്ടു. ഇനി ആ വെള്ളം വറ്റിച്ചാലാണെങ്കിലോ അപ്പൊ ബുദ്ധിമുട്ട്, വെള്ളം പിന്നെ ഉണ്ടായി വീട്ടിൽ ബുദ്ധിമുട്ടാണല്ലോ. അതിന് വേറെ എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്നാ ചോദ്യം. ആ വെള്ളം ശുദ്ധീകരിക്കാൻ, ആ കിണർ ശുദ്ധീകരിക്കാൻ വേറെ എന്തെങ്കിലും മാർഗം ഉണ്ടോ, അതാണ് ചോദ്യം. പിന്നെ നിങ്ങൾക്കറിയാലോ, രണ്ട് പുല്ലത്തിനേക്കാളും താഴെ ഉള്ള വെള്ളമാണ് എങ്കിൽ, അതായത് സുമാർ 200 ലിറ്റർ, സുമാർ 200 ലിറ്ററിനേക്കാളും താഴെയാണ് വെള്ളം എങ്കിൽ, വെറും നജസുമായി അത് കണ്ടുമുട്ടിയാൽ തന്നെ ആ വെള്ളം മുഴുവൻ നജസാകും. രണ്ട് പുല്ലത്താണ് സുമാർ 200 ലിറ്റർ, 200 ലിറ്ററിനേക്കാളും താഴെയുള്ള വെള്ളമേ ഉള്ളൂ നിൽക്കുക. ആ വെള്ളത്തിൽ നജസ് വീണാൽ ആ വെള്ളം മുഴുവൻ നജസാകും. അതിന് വാസ, അതിന്റെ നെൽസിന്റെ വാസന ഉണ്ടാവട്ടെ, നെൽസിന്റെ നിറം ഉണ്ടാവട്ടെ, ഉണ്ടാകാതിരിക്കട്ടെ, എങ്ങനെ അനുസരി രണ്ട് കൊല്ലത്തിനേക്കാളും താഴെയാണ്, അതായത് 200 ലിറ്ററിനേക്കാൾ താഴെയാണ് വെള്ളം എങ്കിൽ, ആ വെള്ളവുമായി നജസ് കണ്ടുമുട്ടിയാൽ തന്നെ, നജസ് അതിൽ വീണാൽ തന്നെ ആ വെള്ളം മുഴുവൻ നജസാകും. അതാണ് നേരെ മറിച്ച് ആ പാത്രത്തിൽ, അല്ലെങ്കിൽ ആ കിണറ്റില് രണ്ട് കൊല്ലത്തുണ്ട് വെള്ളം, അതായത് 200 ലിറ്റർ ഉണ്ട്, അല്ലെങ്കിൽ 200 ലിറ്ററിനേക്കാളും കൂടുതലുണ്ട്, എന്നാൽ അതിൽ നജസ് വീണതുകൊണ്ട് മാത്രം ആ വെള്ളം നജസാവൂല. പിന്നെ നജസാണ് എന്തു വേണം? ആ നജസ് വീണത് മൂലം ആ വെള്ളത്തിന് പകർച്ച ഉണ്ടാവണം, മാറ്റം ഉണ്ടാവണം, രുചിവ്യത്യാസമോ നിറവ്യത്യാസമോ മണവ്യത്യാസമോ ഉണ്ടാവും, എന്നാലേ നജസാവുള്ളൂ. സഹോദരിമാർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ കരുതുന്നു അല്ലേ? 200 ലിറ്റർ ഉണ്ട്, അല്ലെങ്കിൽ 200 ലിറ്ററിനേക്കാളും കൂടുതലുണ്ട് വെള്ളം, എന്നാൽ അവിടെ കേൾക്കണ്ടാവും അല്ലേ? ഇല്ലേ അമീൻ, ഒരു മിനിറ്റ്, അവിടെ കേൾക്കണില്ല, ഇത്രയും അവിടെ കേൾക്കണില്ല എന്ന് പറഞ്ഞു. ഇതുവരെയൊക്കെ ക്ലാസ് റൂമിലൊന്നും ക്ഷമിക്കണ്ട, ഇവിടെ ചോദിച്ച ഇപ്പോ അവിടെ ചോദിച്ചു, ഞാൻ ചോദിച്ചു നോക്കും ഇവിടെ അല്ല, അവിടെ കേൾക്കുന്നില്ലേ? ആ അപ്പോ മനസ്സിലായല്ലോ, സഹോദരിമാർ മനസ്സിലാക്കണം, വെള്ളം 200 ലിറ്റർ ഉണ്ട്, അല്ലെങ്കിൽ 200 ലിറ്ററിനേക്കാൾ കൂടുതലുണ്ട്, എന്നാൽ അതിൽ നജസ് വീണത് കൊണ്ട് മാത്രം ആ വെള്ളം നജസാവുകയില്ല. പിന്നെ നജസാണ് എന്ത് വേണം? ആ വെള്ളത്തിന്റെ നിറവ്യത്യാസമോ അല്ലെ രുചിവ്യത്യാസമോ അതല്ലെങ്കിൽ വാസനക്ക് വ്യത്യാസമോ ഉണ്ടാവണം, എന്നാലേ നജസാവും. അപ്പോൾ രണ്ടു കൊല്ലത്ത് വെള്ളം, അതായത് 200 ലിറ്റർ വെള്ളം ഉണ്ട്, അങ്ങനത്തെ വെള്ളത്തിൽ എന്ത് ചെയ്തു, ഒരു നജസ് വീണ്, ഒരു പ്രാവ് ചത്ത് കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ പൂച്ച ചത്ത് കിടക്കുന്നുണ്ട്, അങ്ങനത്തെ നജസയിലുണ്ട്. പക്ഷെ അതിന്റെ പേരിൽ ആ വെള്ളത്തിൽ യാതൊരു മണവ്യത്യാസവും ഇല്ല, നിറവ്യത്യാസമില്ല, രുചിവ്യത്യാസം ഒന്നും ഇല്ല. നിൽക്കുക, ആ വെള്ളം എത്ര ഉണ്ട്? രണ്ട് കൊല്ലത്തുണ്ട്, രണ്ട് കൊല്ലത്തിനേക്കാളും കൂടുതലുണ്ട്, രണ്ട് കൊല്ലത്തോടെയും അതിനേക്കാൾ കൂടുതലുണ്ട്, അതായത് 200 ലിറ്ററോ അതിൽ കൂടുതലുണ്ട്, എന്നാലും യാതൊരു കുഴപ്പവുമില്ല, ആ വെള്ളം നേസാവുകയില്ല. പിന്നെ നേസാണ് എന്ത് വേണം? പിന്നെ നിറവ്യത്യാസമോ രുചിവ്യത്യാസമോ മണവ്യത്യാസമോ വേണം, എന്നാലും നേസാവുണ്ട്. നേരെ മറിച്ച് രണ്ട് കൊല്ലത്തിനേക്കാൾ താഴെയാണ് വെള്ളം, അതായത് 200 ലിറ്ററിനേക്കാളും താഴെയാണ് വെള്ളം, എന്നാൽ നിറവ്യത്യാസം മണവ്യത്യാസം രുചിവ്യത്യാസം ഒന്നും ഇല്ലെങ്കിലും ശരി, ആ വെള്ളം നേസാവുന്നതാണ്. നമ്മുടെ സഹോദരൻ അല്ലെ സഹോദരിക്ക് ചോദിച്ച ചോദ്യത്തിലുള്ളത് ഇപ്പോ കിണറ്റിൽ കുറച്ച് വെള്ളമേ ഉള്ളൂ, അതിൽ പ്രാവ് ചത്തു കൊടുക്കുന്നുണ്ട്, വെള്ളമാണെങ്കിൽ കുറച്ചുള്ളൂ എന്നാ.
കുറച്ചൊന്നുള്ള ഉള്ളുന്നുള്ളത് കൊണ്ട് അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാകും ചിലപ്പോൾ 2 ലിറ്ററിനേക്കാൾ താഴെ ആയിരിക്കും എന്നായിരിക്കാം. അതായത് 200 ലിറ്ററിനേക്കാൾ താഴെ ആ വെള്ളം ഉള്ളൂ. ഇനിയിപ്പോ ആ വെള്ളം ശുദ്ധീകരിക്കാൻ എന്താ മാർഗം? എന്താ മാർഗം? മാർഗം ഇപ്പൊ ആ വെള്ളം വറ്റിച്ചാലോ? വെള്ളം വറ്റിച്ചാൽ ആ കിണർ ശുദ്ധിയാകുമോ? ശുദ്ധിയാവൂല. സഹോദരിമാർ മനസ്സിലാക്കണം, ആ വെള്ളം മുഴുവൻ വറ്റിച്ചു നിൽക്കുക. എന്നാലും ആ നജസായ വെള്ളത്തിന്റെ ആ കിണുപ്പ്, ആ പശിമ അതിലുണ്ടല്ലോ, അപ്പൊ ആ കിണറൊക്കെ നജസാണ് അല്ലേ? നജസായിക്കണല്ലോ. കാരണം ആ കിണറ്റിൽ 2 കുളത്തിനേക്കാൾ താഴെ, 200 ലിറ്ററിനേക്കാൾ താഴെ വെള്ളമേ ഉള്ളൂ. അതിലാണ് ഈ നജസ് വീണു, പ്രാവ് വീണ് എത്തിയിട്ടുണ്ട്. ആ പ്രാവിനെ എടുത്തിട്ട് പിന്നെ ആ വെള്ളം വറ്റിക്കും ചെയ്തു, എന്നാലും ആ കിണർ ശുദ്ധിയാവുകയില്ല അല്ലേ? കാരണം ആ നനവുണ്ട്. ഏത് നനവാണ്? നജസായ വെള്ളം, വെള്ളം കൊണ്ട് നനിക്കണ ആ കിണറ്. പിന്നെ ഇപ്പൊ എന്താണ് ഞാൻ ശുദ്ധിയാക്കാനുള്ള മാർഗം? ശുദ്ധിയാക്കാനുള്ള മാർഗം ആ പ്രാവിനെ എടുത്തിട്ട്, പ്രാവിനെ എടുത്തിട്ട് അതിൽ ആ കിണറ്റിൽ കുറച്ചുകൂടി വെള്ളം ഒഴിക്കുക, കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് 2 കുല്ലത്ത് എത്തിക്കുക. അതായത് 200 ലിറ്റർ എത്തിക്കുക വെള്ളം. ഉദാഹരണം പറയുകയാണെങ്കിൽ ആ അതിൽ 100 ലിറ്റർ വെള്ളം ആ വെള്ളം ആ കിണറ്റിൽ ഉണ്ടായിരുന്നു, ഒരു 100 ലിറ്റർ കൂടെ ഒഴിക്കുക. പുറത്തുനിന്ന് വെള്ളം കൊടുത്തിട്ട് അതിൽ ഒഴിക്കുക, അപ്പൊ 200 ലിറ്റർ ഉണ്ടായി അല്ലേ? 200 ലിറ്റർ എന്ന് പറഞ്ഞാൽ 2 കുല്ലത്തായി. അതായത് അതിവെച്ച വെള്ളമാണ്. ഇനി വാസനൊന്നും ഇല്ല നിൽക്കുക. നിറമോ വലിയ നിറ വ്യത്യാസമോ രുചി വ്യത്യാസമോ അല്ലെങ്കിൽ വാസനക്ക് വ്യത്യാസമോ ഒന്നും ഇല്ല. എന്നാൽ ആ വെള്ളം ശുദ്ധിയാണ്. അതാണ് മാർഗം. മനസ്സിലായല്ലോ അല്ലെ? അപ്പോ 2 കുളത്തിനേക്കാളും താഴെയുള്ള വെള്ളം നജസായി ശുദ്ധീകരിക്കാനുള്ള മാർഗം എന്താണ്? കുറച്ച് പുറത്തുനിന്ന് വെള്ളം ഒഴിക്കുക, എന്നിട്ട് 2 കുളത്ത് എത്തിക്കുക. എന്നിട്ട് വാസന മറ്റൊന്നും ഇല്ല എങ്കിൽ ആ വെള്ളം ശുദ്ധിയായി. 2 കുളത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലേ? 200 ലിറ്റർ സുമാർ. അപ്പൊ 200 ലിറ്ററിനേക്കാളും താഴെയുള്ള വെള്ളമാണ് അത് ശുദ്ധി, അത് നജസായി. എന്നാൽ ശുദ്ധിയാക്കാനുള്ള മാർഗം അതിൽ കുറച്ചുകൂടി വെള്ളം, നല്ല വെള്ളം ഒഴിച്ചുകൊണ്ട് 200 ലിറ്റർ തകക്കുക. എന്നിട്ട് യാതൊരു മാറ്റവും ഇല്ല എങ്കിൽ ആ വെള്ളം ശുദ്ധിയായിരിക്കുന്നു, കിണർ ശുദ്ധിയായിരിക്കുന്നു. അതാണ് എന്റെ മസല. മനസ്സിലായില്ലേ? മറ്റൊരു ചോദ്യം കോൽക്കളിയുടെ വിധി എന്താണ്? ഹദീസിൽ വല്ലതും അതിനെ കുറിച്ച് പറയുന്നുണ്ടോ ഉസ്താദേ? കോൽക്കളിയുടെ വിധി എന്താന്ന് ചോദിച്ചാല് ഞാൻ ആ വിഷയത്തെ കുറിച്ച് കിതാബൊക്കെ നോക്കിയപ്പോ ബഹുമാനപ്പെട്ട ഫുഖഹ കോൽക്കളി കറാഹത്താണെന്ന് പറഞ്ഞവരും ഉണ്ട്, ഹറാമാണെന്ന് പറഞ്ഞവരും ഉണ്ട്. കറാഹത്താണെന്ന് പറഞ്ഞവരുണ്ട്, ഹറാമാണെന്ന് പറഞ്ഞവരുണ്ട്. അപ്പോ രണ്ട് കുഞ്ഞിപ്പോ കറാഹത്താണെന്ന് പറഞ്ഞവരുടെ വാക്ക് സ്വീകരിച്ചുകൊണ്ട് പിന്നെന്ത് ചെയ്യാം? കറാഹത്തല്ലേ ഉള്ളൂ, ഒന്ന് വിചാരിച്ചു വേണേൽ കളിക്കാം. അതേ സമയത്ത് ഹറാമാന്ന് പറഞ്ഞവരും ഉണ്ട്. ഇപ്പൊ യുക്റഹു ഞാൻ പറയാം, തലയണ്ടൊക്കെ മേലെ ഈ വടി കൊണ്ട് ഇങ്ങനെ അടിക്കുക. തലന്റെ പാട്ടൊക്കെ പാടുമ്പോഴേ ഉണ്ടല്ലോ, നമ്മളിന്ന് താളം പിടിച്ചിട്ട് പാട്ടൊക്കെ പാടുമ്പോ തലയുടെ മേലൊക്കെ വെള്ളം ഈ വടി തെറിഞ്ഞ് അടിച്ചുകൊണ്ട് പാട്ട് പാടുക, അതെന്താണ്? കറാഹത്താണ്. പിന്നെ ഇതൊക്കെ നമ്മുടെ കൈയിന്റെ ഉള്ളംകൈയുണ്ട്, ഒരു ഉള്ളംകൈ മറ്റേ ഉള്ളംകൈനെ മേലെ ഇങ്ങനെ ഇങ്ങനെ അടിക്കലുണ്ട് നമ്മൾ കൈയടി പാടുമ്പോഴൊക്കെ. അതൊക്കെ അതിന്റെയൊക്കെ വിധി ഇങ്ങനെ തന്നെയാണ്. വലൗബി ഖസ്തിൽ ലഅബി, അതൊരു കളിയുടെ കരുത്തോട് കൂടിയാണെങ്കിലും ശരി, അത് കറാഹത്ത് തന്നെയാണ്. എന്നാലും കറാഹത്തുള്ള ഹറാമല്ല എന്നർത്ഥം. വഇൻ കാന ഫീഹി നൗറു ഖബിൻ, അതിൽ ഒരു തരം താളം പിടിക്കലുണ്ട് നിൽക്കുക, എന്നാലും ശരി, അത് ഹറാമല്ല, കറാഹത്താണ് എന്നാകുന്നു ഷെർവാനിയുടെ അഭിപ്രായം ഞാൻ വായിച്ചത്. എന്നാൽ കാല ഹജ്ജ് ഇബ്നു ഹജ്ജർ ഹൈദരി പറഞ്ഞത് മക്രൂഹാണ്, അത് അത് കളിക്കാണെങ്കിലും ശരി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. പിന്നെ വേറെ വഖാല ശൈഖുന റംലി, ഇമാമിന്റെ അഭിപ്രായം അനുസരിച്ച് ഇന്നഹു ഹറാമും, ഈ കോൽക്കളി അതുപോലെ ഒക്കെ എന്താണ്, അതുപോലെ കൈ ഒട്ടി പാട്ട് പാടുമ്പോൾ തന്നെ കൈ ഒട്ടുക, അതൊക്കെ ഹറാമാണ് എന്നാണ് ആരുടെ അഭിപ്രായം? ഇമാം റംലി തങ്ങളുടെ അഭിപ്രായം. അപ്പൊ അതാണ്, അപ്പൊ ഹറാമാണ് അഭിപ്രായം, കറാഹത്താണ് അഭിപ്രായം. കറാഹത്താണ് അഭിപ്രായം പിടിച്ചുകൊണ്ട് ഒരാൾക്ക് അങ്ങനെ സ്വീകരിക്കുന്ന കൊണ്ട് വിരോധമൊന്നുമില്ല. അപ്പൊ അതാണ് തന്നെ മനസ്സിലായ കോൽക്കളിയുടെയും കൈയൊട്ടി പാടുന്നതൊക്കെ വിജയ അത് തന്നെയാണ് ഷറഫിൽ ബഹുജ. വേറെ ചോദ്യം, അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്.
എന്ന് പേര് വെക്കപ്പെട്ട ഗ്രന്ഥം ഏതൊക്കെ കിസ് മത്സരത്തിലെ ചോദ്യം അതുകൊണ്ട് അല്ലുറുവത്തുൽ ഉസ്ഖാ എന്ന പേര് വെക്കപ്പെട്ട ഗ്രന്ഥം ഏതാണ്? എന്നാൽ ശരി, അത് ഖുർആനാണ്. ഈ കിസ് മത്സരത്തിലാണ് ചോദ്യം ഇവിടെ ഇതിൽ ചോദിക്കരുത്. അതൊക്കെ വളരെ പ്രയാസകരമായ ചോദ്യങ്ങളൊക്കെ ആയിരിക്കും. ഇവിടെ അങ്ങനെ അങ്ങനത്തെ വിഷയമല്ല. ഇവിടെ ഇത് ഒരു മസലാപരമായ, അതായത് പിന്നെ നിസ്കാരത്തിന്റെ, നോമ്പിന്റെ, സക്കാത്ത്, ഹജ്ജ് പോലെയുള്ള ശുദ്ധീകരിക്കല്, തയാമം ചെയ്യുക, ഇങ്ങനത്തെ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുണ്ടല്ലോ. അങ്ങനത്തെ മസല ചോദിക്കുന്ന സമയമാണ്. അതുകൊണ്ട് ഏതായാലും ശരി, അതിന്റെ ഉറുവത്തുൽ ഉസ്ഖാ എന്ന പേരിലുള്ള ഗ്രന്ഥം വിശുദ്ധ ഖുർആനാണ്. അത് ഫസ്സറഹ ബഅദുൽ മുഫസ്സിരീന ബിലാ ഇലാഹ ഇല്ലല്ലാഹ്. ഉറുവത്തുൽ ഉസ്ഖാ കൊണ്ട് ഉദ്ദേശിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വഖാല ആഖറൂന ഹിയൽ ഈമാൻ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈമാനാണ്. പുരുഷന് വെള്ളിയുടെ ആഭരണം ധരിക്കാമോ? ഇതിപ്പോ ഒരു ചർച്ച നടക്കുന്നുണ്ടല്ലേ. വേറെ ഒരു PM അതേ വിഷയത്തിൽ നടക്കുന്നുണ്ട്. എന്താണ് വേറെ PM? സമസ്ത മൂന്നാം ക്ലാസ്സിൽ പാഠം 10, വെള്ളി ധരിക്കൽ പുരുഷന് ഹറാം എന്ന് കാണുന്നു. ഇതിന്റെ യഥാർത്ഥം എന്താണ്? വെള്ളി ധരിക്കലേ, പുരുഷന് സ്വർണം ധരിക്കൽ ഹറാമാണ് അല്ലേ? പുരുഷന് സ്വർണം ധരിക്കൽ ഹറാമാണ്, എന്നാൽ വെള്ളി ധരിക്കലോ? ഒരു മിനിറ്റ്. ഖാല അസ്ഹാബുന, കേട്ടോ, ഷാഫി ഇമാമിന്റെ അസ്ഹാബിമാർ പറയാം, പുരുഷന് സ്വർണ വെള്ളിയുടെ മോതിരം ധരിക്കാം. സാധാരണ ആഭരണങ്ങളല്ല, പുരുഷന് വെള്ളിയുടെ മോതിരം ധരിക്കാം. അമ്മാമ സിവാഹു മിൻ ഹല്ലിൽ ഫിവത്തി കസിവാരി വൽ നിദ്മലജി വൽ തൗഖി വ നഹ്ബിഹ ഫഖത്അൽ ജംഹൂറു ബിതഹ്രീമിഹ. നേരെ മറിച്ച് മോതിരം അല്ലാത്ത മറ്റ് ആഭരണങ്ങൾ പുരുഷൻ മറ്റ് വെള്ളിയുടെ ആഭരണം ധരിക്കൽ ബഹുഭൂരിഭാഗം പണ്ഡിതന്മാരും ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്നു അത് ഹറാമാണ് എന്ന്. മനസ്സിലായില്ലേ? ആ പുരുഷനെ സംബന്ധിച്ചിടത്തോളം സ്വർണ്ണാഭരണം എല്ലാം ഹറാമാണ്, അത് മോതിരമാവട്ടെ എല്ലാം ഹറാമാണ്. സ്വർണത്തിൽ വെള്ളിയുടെ ആഭരണമോ? വെള്ളിയുടെ ആഭരണത്തിൽ നിന്ന് മോതിരം ധരിക്കൽ പുരുഷന് അനുവദനീയമാണ്. മറ്റ് ആഭരണങ്ങളൊക്കെ വെള്ളിന്റെ ആണെങ്കിൽ ശരി, മറ്റ് ആഭരണങ്ങളൊക്കെ ഹറാമാകുന്നു. അപ്പൊ അതാണ്. അതേസമയത്ത് ഹറാമല്ല എന്ന് പറഞ്ഞവരുണ്ട്. പിന്നെ മുത്തവല്ലി വസ്സാലി ഫിൽ ഫതാവ യജൂസു ലിഅന്നഹു ലം യസ്ബുത് ഫിൽ ഫിവത്തി ഇല്ലാ തഹ്രീമുൽ അവാനി എന്നൊക്കെ ഉണ്ട്. ഏത് വസ്സാലി ഇമാമിന്റെയും മുത്തവല്ലി ഇമാമിന്റെയും ഒക്കെ അഭിപ്രായം വെള്ളിയുടെ ആഭരണം പുരുഷന് ധരിക്കൽ ഹറാമല്ല എന്നാണ്. പക്ഷെ വസ്സഹീഹു അൽ അവ്വലു എന്നതാണ് സഹീഹായ അഭിപ്രായം. ആദ്യ പറഞ്ഞതാണ് ഏത് ഹറാമാണ് എന്നുള്ള അഭിപ്രായമാണ് സഹീഹ്. അപ്പൊ മനസ്സിലായല്ലേ? അപ്പൊ പുരുഷന് സ്വർണ്ണാഭരണവും ഹറാമാണ്, വെള്ളിയുടെ ആഭരണവും ഹറാമാണ്. പക്ഷെ വെള്ളിയുടെ ആഭരണത്തിൽ നിന്ന് പുരുഷന് മോതിരം അനുവദനീയമാണ്, മറ്റ് ആഭരണങ്ങൾ ഹറാമാണ്. പിന്നെ ഞാനിപ്പോ വായിച്ചത് ഷർഹിൽ മഹദബിന്റെ ഇബാറത്താണ്. നൂർ ഫൈസി ഉസ്താദ്, സുഖമല്ലേ? അൽഹംദുലില്ലാ, സുഖമാണ്. പിന്നെ എനിക്കും അല്ല, എനിക്ക് ഒരു ചോദ്യമുണ്ട്. നോമ്പ് കാലത്ത് അമുസ്ലിങ്ങൾക്ക് ഭക്ഷണം നൽകാമോ? അതാണ് ചോദ്യം. നോമ്പ് കാലത്ത് അമുസ്ലിങ്ങൾക്ക് ഭക്ഷണം നൽകാമോ എന്ന ചോദ്യം. ഈ അമുസ്ലിങ്ങൾക്കേ ഇസ്ലാമിന്റെ ഫുറൂഇയാത്തുകൾ കൊണ്ടുള്ള കൽപ്പന അമുസ്ലിങ്ങൾക്കുണ്ടോ ഇല്ലേ? ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ബഹുമാനപ്പെട്ട ഉലമാക്കൾക്ക്. അതായത് മുസ്ലിങ്ങൾക്കേ പിന്നെ വിശ്വാസപരമായ വിഷയത്തിലെ നിസ്കാരം നോമ്പ് ഒക്കെ പോലെയുള്ള കാര്യങ്ങളൊക്കെ അമുസ്ലിങ്ങൾക്ക് നിർബന്ധമുണ്ടോ ഇല്ലേ? ഉണ്ട് എന്നാണ്. അമുസ്ലിങ്ങൾക്ക് നിസ്കരിക്ക നിർബന്ധമാണ്, കാത്തലിക്ക് നിസ്കരിക്ക നിർബന്ധമാണ്. അപ്പൊ സഹിയാവൂലല്ലോ അമുസ്ലിങ്ങൾക്ക് നിസ്കാരം, അവർ നിസ്കരിച്ചാൽ സഹിയാവൂലല്ലോ എന്നാണ് പറഞ്ഞിട്ടുണ്ടാകാൻ സംശയം. അത് സഹിഹാണ് പണി കൊടുക്കണം. എന്താ സഹിഹാണ് പണി? എങ്ങനെ ഇസ്ലാം അത് വിശ്വസിക്കണം? ആ മുസ്ലിം നോമ്പ് എന്ന് വെച്ചാൽ സഹിയാകുമോ? സഹിയാവൂല. പക്ഷെ സഹിയാണ് പണിയാവും എടുക്കണം, ശമനം വിശ്വസിക്കണം, അങ്ങനെ നോമ്പ് നോക്കണം.
അതായത് അള്ളാഹു മരിച്ചു ചെന്നാലും പറഞ്ഞു ചോദിക്കും, ആ മുസ്ലിമിനോടും ചോദിക്കുന്ന ഏത്, എന്തുകൊണ്ട് നീ നിസ്കരിച്ചില്ല, എന്തുകൊണ്ട് നോമ്പ് നോക്കിയില്ല. അപ്പൊ അവന്റെ ഭാഗത്ത് മറുപടി പറഞ്ഞു, ഞാനതിന് മുസ്ലിം ആയിരുന്നില്ലല്ലോ, മുസ്ലിങ്ങൾക്കല്ല നിസ്കാരം നിർബന്ധം, അനക്ക് മുസ്ലിം ആവായിരുന്നില്ലെന്ന് അപ്പൊ ചോദ്യം, എന്തുകൊണ്ട് നീ മുസ്ലിം ആയില്ല പിന്നെ, അതാണ് പിന്നെ ചോദ്യം. അപ്പൊ അതാണ് വലായൂലിൽ മുസ്ലിം ഇക്കട്ടോളി, വലായൂലിൽ മുസ്ലിമി, മുസ്ലിമായ മനുഷ്യന് ജായിസാവുകയില്ല ഇആനത്തുൽ കാഫിരി, കാഫിറിനെ സഹായിക്കൽ, അലാമാ ലാ യഹില്ലു ഇന്ദന, നമ്മുടെ അടുക്കൽ ഹലാലാവാത്ത ഒന്നിന്റെ മേൽ, നമ്മുടെ അടുക്കൽ ഹലാലാവാത്ത ഒരു വിഷയം പിന്നെ ഒരു മുസ്ലിം അല്ലാത്ത ആള് ചെയ്യുകയാണെങ്കിൽ അവനെ ആ വിഷയത്തിൽ സഹായിക്കൽ ജായിസാവുകയില്ല. അതേതുപോലെ കൽ അക്ലി വശുർബി ഫീ നഹാരി റമളാന, റമളാ മാസത്തിലെ പകലിൽ ഭക്ഷണം കഴിക്കുക, അതുപോലെ തന്നെ വെള്ളം കുടിക്കുക പോലത്തെ വിഷയത്തിൽ അത് നമുക്ക് അനുവദനീയാവില്ലല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരു വിഷയത്തിൽ ആ മുസ്ലിമിനെ സഹായിക്കാൻ മുസ്ലിമിന് ജായിസാവുകയില്ല. റമളാ മാസം പകലിൽ ആ മുസ്ലിമായ മനുഷ്യന് വിരുന്ന് സൽക്കാരം നൽകിയ പോലത്തെ ഒക്കെ ചെയ്തുകൊണ്ട് ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനൊക്കെ അവന് സഹായിക്കുക, അത് പാടില്ലാത്തതാകുന്നു, ജായിസാവാത്തതാകുന്നു. കാരണം അതൊരു ദോഷകരമായ വിഷയത്തിന്റെ മേൽ സഹായിക്കലാണ്, ദോഷത്തിന്റെ മേൽ സഹായിക്കാൻ പാടില്ലല്ലോ. അതെ, അതേ സമയത്ത് വഫീഹി നദറുൻ, വേറെ ഇതിലുണ്ട്, ഇതിൽ സംശയമുണ്ട്. കാരണം അവന് പിന്നെ അമുസ്ലിമായ മനുഷ്യന് ഫുറൂഇയാത്തുകൾ കൊണ്ട് പിന്നെ തക്ലീഫില്ല, അഹ്കാമു ദുനിയ ദുനിയവിയ അങ്ങനത്തെ വിഷയങ്ങൾ കൊണ്ട് അവന് തക്ലീഫില്ല, അതുകൊണ്ട് അവന് ഭക്ഷണം കൊടുക്കുന്നത് കൊണ്ട് വിരോധം ഇല്ല എന്ന് പറഞ്ഞവരും ഉണ്ട്. മുഴക്കമതായ അഭിപ്രായം, പ്രബലമായ അഭിപ്രായം, ആ മുസ്ലിമിന് റംസാൻ മാസത്തിൽ പകലിൽ ഭക്ഷണം കൊടുക്കാൻ പാടില്ല, വെള്ളം കൊടുക്കാൻ പാടില്ല, മുസ്ലിമിന് കൊടുക്കാൻ പാടില്ലാത്തതുപോലെ തന്നെ എന്നാണ് പ്രബലമായ അഭിപ്രായം. എന്നാൽ അല്ല, അവന് പിന്നെ കൊടുക്കണോ വിരോധമില്ല എന്ന അഭിപ്രായം ഉണ്ട് എന്നർത്ഥം. അപ്പൊ ഇനിയിപ്പോ ഒരാളാണ് പുറത്തു നിൽക്കുക, അപ്പോ അവനെ വല്ലാതെ ആശ്വസിക്കേണ്ട ആവശ്യമില്ല എന്നർത്ഥം. പറഞ്ഞു, ഉസ്താദെ ഞാൻ ഒരു സാധനം വാങ്ങാൻ ഒരാളെ വക്കാലത്താക്കി, അയാൾ ഞാൻ സമ്മതിച്ചു എന്ന് പറയണോന്ന്, അത് പറഞ്ഞോളൂല്ല. വക്കാലത്താക്കൽ നിൽക്കുമ്പോൾ പറയുന്ന നിർബന്ധമില്ല, പിന്നെ ഞാൻ സ്വീകരിക്കൂല എന്ന് പറയാതിരുന്നാലും മതി, ഞാനത് സ്വീകരിച്ചിട്ടില്ല എന്ന് പറയാതിരുന്നാലും മതി, അവന്റെ മൗനുണ്ടല്ലോ അത് സമ്മതം ആയിട്ട് കണക്കാക്കപ്പെടുന്നതാണ്. ഇവിടെ അഫ്തബ്നു സലാഹ്, ഇബ്നു സലാഹ് ഫത്വ നൽകിയിരിക്കുന്നു, എന്ത്, വലാ യുഷ്തർത്തു ഫിൽ വക്കാലത്തി, വക്കാലത്തിൽ ഷർത്താക്കപ്പെടുകയില്ല, അൽ ഖബൂൽ ലഫ്ലൻ, ലഫ്ലിൽ സമ്മതിക്കൽ ഷർത്താക്കപ്പെടുകയില്ല. ഞാൻ ഇന്ന വിഷയം എന്റെ മകളെ ഇന്ന ആൾക്ക് വിവാഹം ചെയ്തു കൊടുക്കുന്ന വിഷയത്തിൽ നിന്നെ ഞാൻ വക്കാലത്താക്കി എന്നൊരാൾ പറഞ്ഞു നിൽക്കുക, എന്നാൽ ആ വക്കാലത്താക്കപ്പെടുന്ന അദ്ദേഹമല്ലോ അയാൾ എന്തുകൊണ്ട് ഞാൻ സ്വീകരിച്ചു എന്ന് പറയൽ നിർബന്ധമില്ല. പിന്നെ അത് ഞാൻ സ്വീകരിക്കൂല, റദ്ദ് ചെയ്യാൻ ഞാൻ മതി എന്നാണ്. ഇഷ്ടത്വം അകമു റദ്ദി, റദ്ദ് ചെയ്യാതിരിക്കൽ മാത്രമേ ഷർത്താക്കപ്പെടൂ, അയാൾ വാക്കാൽ ഞാൻ സമ്മതിച്ചു എന്ന് പറയൽ ഷർത്തില്ല. പിന്നെ ഉസ്താദെ, ജീവനുള്ള പൂച്ചയിൽ നിന്നും തിരിഞ്ഞ രോമം നജസാണോ? ജീവജാലങ്ങളുടെ, ഒരു ജീവിയുടെ രോമം ഒക്കെ അത് നജസാണോ അല്ലേ തീരുമാനിക്കുന്നത്, ആ ജീവി ചത്താൽ നജസാണോ അല്ലേ എന്നുള്ളതാണ്. ആ ജീവിയുടെ ജീവൻ പോയി നിൽക്കും, എന്നാൽ അത് നജസാണോ അല്ലേന്നാണ്. ജീവൻ പോയാൽ നജസാണോ, എന്നാൽ അത് അതിന്റെ ജീവിതകാലത്ത് തിരിഞ്ഞതും അതേ വിധിയാണ്, അപ്പൊ നജസന്നെയാണ്. അപ്പൊ പൂച്ച ചത്താൽ നജസാണല്ലോ, അപ്പൊ പൂച്ചയുടെ ജീവിതകാലത്ത് രോമമൊക്കെ പിരിഞ്ഞു നിൽക്കുക, രോമമൊക്കെ കൊണ്ടുപോയി, എന്നാൽ അത് നജസ് തന്നെയാണ്. പിന്നെ നിങ്ങൾ മനസ്സിലായില്ലേ, നേരെ മറിച്ച് ആടിന്റെ രോമം ജീവിതകാലത്ത് പിരിഞ്ഞു നിൽക്കുക, എന്നാൽ നജസാണ് അല്ല. കാരണം ആട് എന്താണ്, അതിന് അറുത്ത് തിന്നൽ അനുവദിക്കപ്പെടുന്ന ജീവിയാണ്. അതുപോലെയല്ല പൂച്ച ചത്താൽ അത് പൂച്ച അർത്ഥിക്കുന്നുമില്ലോ. അപ്പൊ അതുകൊണ്ട് പൂച്ചയുടെയും ആടിന്റെയും രോമത്തിന് ഒരു വിധിയല്ല. പൂച്ചന്റെ രോമം ജീവിതകാലത്ത് വിരിഞ്ഞാൽ അത് നേസ് തന്നെയാണ്. അതേസമയത്ത് അതിന്റെ ശരീരത്തിന്റെ മേലെ ഉള്ള സമയം നിൽക്കുക, എന്നാ നേസല്ല. ആ രോമന്റെ ശരീരത്തിന്റെ മേലെ ഉണ്ട്, അപ്പൊ അതിന്റെ മേലെ നമ്മൾ നനവുള്ള കൈയോട് തളപ്പൊക്കെ ചെയ്ത് നിൽക്കുക, അതുകൊണ്ട് നമ്മുടെ കൈ നേസാകുന്നില്ല.
അതേസമയത്ത് അതേ അത് ശരി അത് അതിന്റെ ശരീരത്തിന് പിരിഞ്ഞാൽ അത് ചത്താൽ പിരിയുന്നതിന്റെ ഉറക്കമാകുന്നു വിരിയാകുന്നു. മനസ്സിലായല്ലേ? പിന്നെ പിന്നെ ഒരു ചോദ്യം ഇവിടെ ഉസ്താദെ, പിതാവ് മരിച്ച പെൺകുട്ടി സഹോദരനെ പിതാവ് മരിച്ച പെൺകുട്ടി സഹോദരന് നിക്കാഹിന് സമ്മതം കൊടുത്തിരുന്നു. ആ വിവരം സഹോദരന് ലഭിക്കുന്നതിന് മുമ്പ് സഹോദരൻ നിക്കാഹ് ചെയ്തു കൊടുത്താൽ ശരിയാകുമോ എന്നാണ് ചോദ്യം. മനസ്സിലായപ്പോ നമുക്ക് പിതാവ് മരിച്ചു, പിതാവാണ് മുജിബിറായ വലിയാണ്, ഈ പെണ്ണിന്റെ സമ്മതം ഇല്ലെങ്കിലും എന്ത് ചെയ്യാം, വിവാഹം കഴിക്കാം അല്ലേ, ആർക്ക് കെട്ടിച്ചുകൊടുക്കാം. പിതാവാണെങ്കിൽ വലിയ പിതാവ് ഒക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ പിതാവിന്റെ പിതാവ് ആണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, അവരൊക്കെ മുജിബിറായ വലിയാണ്. മുജിബിറായ വലിയ എന്ന് പറഞ്ഞാൽ പെണ്ണിന്റെ സമ്മതം ഇല്ലാതെയും വിവാഹം ചെയ്തു കൊടുക്കാനുള്ള അധികാരം അവർക്കുണ്ട്. നേരെ മറിച്ച് സഹോദരനാ നിൽക്കുക, സഹോദരൻ കെട്ടിക്കാണെങ്കിൽ പിതാവില്ല, പിതാവ് വെച്ചിരുന്നു, പിന്നെ ആ കുട്ടിയെ കുട്ടിനെ കെട്ടിക്കുന്നത് ആരാണ്, ആ കുട്ടിയുടെ സഹോദരനാ ആങ്ങളെ. എന്നാലോ ഇവളെ സമ്മതം വേണം. എന്താ തമ്മിൽ വ്യത്യാസം? വ്യത്യാസം തമ്മിൽ വാപ്പ എന്ന് പറഞ്ഞാല് വാപ്പ ഈ അവൾ അവൾ അവളെക്കാളും അവൾക്ക് ഗുണം ആഗ്രഹിക്കുന്ന ആളാണ് അവളുടെ വാപ്പ അല്ലേ. പെൺകുട്ടികൾക്കേ, പെൺകുട്ടികൾ അവരുടെ സ്വന്തം ശരീരത്തിന് ആഗ്രഹിക്കുന്ന ഗുണത്തിനേക്കാളും കൂടുതൽ ഗുണം ആഗ്രഹിക്കുന്ന വാപ്പാണ്. അപ്പൊ വാപ്പ ആരെയും ആർക്കെങ്കിലും കുട്ടി കൊടുക്കുന്നില്ല, എന്റെ കുട്ടി കഷ്ടപ്പെടരുത്, എന്റെ കുട്ടിയോട് വെച്ചാൽ അനുയോജ്യമാണോ എന്നൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് വാപ്പ വിവാഹം കഴിക്കൂ കെട്ടിച്ചു കൊടുക്ക. ചില വാപ്പാരത് ചെയ്യുക എന്നല്ല, ഭൂഭൂരിഭാഗം വാപ്പാരും അങ്ങനെ ചെയ്യുള്ളൂ. എന്റെ കുട്ടി കഷ്ടപ്പെടരുത്, അവൾക്ക് അനുയോജ്യമായ ഭർത്താവായിരിക്കണം, അവരെ സ്നേഹിക്കുന്നവനായിരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു ആളെ കൊണ്ട് സ്വന്തം പിതാവ് പിന്നെ വിവാഹം ചെയ്ത് കൊടുക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ പിതാവ് പിതാവിന്റെ പിതാവ് പോലെയുള്ള മുജിബിറായ വലിയ അവർക്ക് അവളുടെ സമ്മതം കൂടാതെ തന്നെ അവളെ നിഗ്രാഹം ചെയ്ത് കൊടുക്കാനുള്ള അധികാരമുണ്ട്. അത്ര താല്പര്യം ഉണ്ടായിക്കോളുന്നില്ല, വാപ്പാന്റെ അത്ര തന്നെ താല്പര്യം ഉണ്ടായിക്കോളുന്നില്ല ആർക്ക്, ആങ്ങളക്ക്. അപ്പൊ ആങ്ങളെ വിവാഹം ചെയ്ത് കൊടുക്കുമ്പോൾ അവളെ സമ്മതം വേണം, ഇന്ന ആളെ കൊണ്ട് നിന്നെ വിവാഹം ചെയ്ത് കൊടുക്കുന്നത് നിനക്ക് സമ്മതമാണോ എന്ന് അവളോട് ചോദിക്കണം. അവളുടെ സമ്മതത്തോട് കൂടിയ ആങ്ങളക്ക് ആങ്ങളെ വിവാഹം ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ, നിനക്ക് ആയി കൊടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ ചോദ്യം തെറ്റണ്ട, ഇവിടെ ചോദ്യം പിന്നെ ആങ്ങളുടെ സമ്മതം ഉണ്ട് അല്ലെ, ഇവളുടെ സമ്മതം, ഇവളുടെ സമ്മതം ഉണ്ട്, പക്ഷെ ഇവളുടെ സമ്മതം ഉണ്ട് എന്ന് ഇവൻ അറിയുന്നതിന് മുമ്പായി തന്നെ ഇവൻ നിക്കാഹ് ചെയ്തു കൊടുത്തു. അതിന് ഉദാഹരണം പറയാണ്, ഇവൻ ഗൾഫിലാണ്, ഇവൻ ഗൾഫിലാണ്, ഈ കുട്ടിനെ കെട്ടുന്ന പുതിയാപ്പിളയും ഗൾഫിലാണ്, അങ്ങനെ അവിടെ അവിടെ വെച്ചിട്ട് നിക്കാഹ് ചെയ്തിരുന്നത്. അങ്ങനെ ഇവളോട് സമ്മതം ചോദിക്കാൻ വേണ്ടി ഒരാളെ ഏൽപ്പിക്കുന്നു, എന്നെ ആളെ കൊണ്ട് ഇവിടെ കെട്ടിച്ചു കൊടുക്കണം, അത് അവൾക്ക് സമ്മതം ഉണ്ടോ ഇല്ലയോ കാര്യം നീ ഒന്ന് അന്വേഷിക്കാന്ന് പറഞ്ഞിരുന്നു. അയാൾ അന്വേഷിച്ച്, അയാൾ അന്വേഷിച്ചപ്പോ അവള് പറഞ്ഞ എനിക്ക് വൃത്തം തന്നെയാണെന്ന് പറഞ്ഞു ചെയ്തിരുന്നു. പക്ഷെ ആ വിവരം ആരറിഞ്ഞിട്ടില്ല, ഈ ആങ്ങളറിഞ്ഞിട്ടില്ല. എന്റെ സഹോദരി ഈ ഇവളെ വിവാഹം ചെയ്ത് കൊടുക്കുന്നത് അവൾക്ക് തൃപ്തിയാണ് എന്ന സമ്മതമാണെന്നുള്ള വിഷയം ആരറിഞ്ഞിട്ടില്ല, ഈ സഹോദരൻ അറിഞ്ഞിട്ടില്ല, അവിടെ നിക്കാഹ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അറിഞ്ഞില്ല. അറിയാൻ മുമ്പ് തന്നെ അവൻ അവിടെ നിക്കാഹ് ചെയ്ത് കൊടുത്തു, അത് ശരിയാകുമോ എന്നാണ് ചോദ്യം. ശരിയാകും എന്നാണ് മറുപടി. എന്താ എന്താ ചന്ത, അത് നിക്കാഹിന്റെ ഇടപാട് നടക്കുന്നതിന് മുമ്പ് ഇവൾ സമ്മതം കൊടുത്താൽ മതി. ആ സമ്മതം കൊടുത്തു എന്ന വിഷയം നിക്കാഹി ചെയ്ത് കൊടുക്കുന്ന ആൾ അറിഞ്ഞോളുന്നില്ല. അതിന് കാരണം അതാണ്, അതിന് കാരണം മറ്റേ ഈ ഇബാദത്തും ഇടപാടും തമ്മിൽ ദീനിൽ വ്യത്യാസമുണ്ട്. ഇബാദത്ത് സഹിയാവണമെങ്കിൽ ആ ഇബാദത്ത് ചെയ്യുന്ന ആൾക്ക് ആ കാര്യം ഉറപ്പാവുകയും യഥാർത്ഥത്തിൽ അത് ശരിയാവുകയുമാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ പിന്നെ നിസ്കാരം, നിസ്കാരത്തിന്റെ വഖ്തായാൽ മാത്രം പോരല്ലേ, ഇപ്പൊ ദുഹ്റിന്റെ സമയമുണ്ട്, ആ സമയം ആയിട്ടുണ്ട് എന്ന് സമയം ആവും വേണം, ആയി എന്ന വിവരം ഇയാൾ അറിയും വേണം, ആ നിസ്കരിക്കുന്ന ആൾ അറിയും വേണം. ഒരാൾ നിസ്കരിച്ച് നിസ്കാരം കഴിഞ്ഞ് നോക്കുമ്പോ ഓർക്ക് സംശയമാണ്, സംശയത്തോടു കൂടിയാണ് നിസ്കരിക്കുന്നത്, ദുഹ്റയിക്കണോ ഇല്ലേ, സംശയമാണ്, സംശയം വഖ്തായിരിക്കുന്നു എന്ന വിഷയം അറിയില്ല. അങ്ങനെ നിസ്കരിച്ച് നിസ്കാരം കഴിഞ്ഞ് നോക്കുമ്പോൾ അന്വേഷിച്ച് നോക്കുമ്പോൾ ആ നിസ്കരിച്ച സമയത്ത് സമയമായിരുന്നു എന്നോട് പിന്നീട് അവൻ ബോധ്യപ്പെടും, എന്നാ നിസ്കാരം സഹിയായിട്ടില്ല എന്നാ. മനസ്സിലായപ്പോ നിങ്ങക്ക് ഒരാൾ ദുഹ്ർ നിസ്കരിച്ച്, ദുഹ്ർ നിസ്കരിക്കുമ്പോൾ അവന്റെ വിചാരം തന്നെ സമയത്തായിട്ടില്ല എന്നാ, സമയമായിട്ടില്ല, ആ വിശ്വാസത്തോടുകൂടെ നിസ്കരിക്കണത്. അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് നോക്കുമ്പോഴോ
നിസ്കാരം കഴിഞ്ഞപ്പോ ബോധ്യപ്പെട്ടു, അല്ല ഞാനാ നിസ്കരിച്ച സമയത്ത് ദുഹ്റ സമയം ആയിരുന്നു എന്ന് ബോധ്യപ്പെട്ടു. ആ നിസ്കാരം സഹിയേക്കണം, ഇല്ല. എന്താ കാരണം? ഇബാദത്താണ് നിസ്കാരം നടന്നത്. നിസ്കാരത്തില് ഈ ചെയ്യുന്ന ആൾക്ക് ബോധ്യപ്പെടുകയും കൂടി വേണം. യഥാർത്ഥത്തിൽ അത് ശരിയായത് മാത്രം പോരാ, ശരിയായിരിക്കുന്നു എന്ന കാര്യം ഈ ചെയ്യുന്ന ആൾക്ക് ബോധ്യപ്പെടുകയും വേണം. ഇവ യഥാർത്ഥത്തിൽ ശരിയായിട്ടുണ്ട്, കാരണം സമയം കടന്നിട്ടുണ്ട് അത് നിസ്കരിച്ച സമയത്ത്. പക്ഷെ അത് ബോധ്യപ്പെട്ടിട്ടില്ല ആർക്ക്, നിസ്കരിച്ച ആൾക്ക് അത് ബോധ്യപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് നിസ്കാരം സഹിയാവുക. നേരെ മറിച്ച് അതുപോലെയല്ല ഇടപാടുകൾ. ഇടപാട് കാര്യം ശരിയായാൽ മതി, അത് നടത്തുന്ന ആൾക്ക് ശരിയായിരിക്കുന്നു എന്ന കാര്യം ബോധ്യപ്പെടണം എന്നില്ല. അപ്പോ നിക്കാഹിന്റെ ഷർത്താണ് ഏത്? സഹോദരനാണ് വിവാഹം ചെയ്തു കൊടുക്കുന്നതെങ്കിൽ പെണ്ണിന്റെ സമ്മതം വേണം, ഈ സഹോദരിയുടെ സമ്മതം വേണം, അത് എന്റെ നിബന്ധനയാണ്. പക്ഷെ ഇവിടെ സമ്മതം ഉണ്ടായിട്ടുണ്ട്, ആ സമ്മതം ഉണ്ടായവരും ഇവൻ അറിഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷെ നിക്കാഹിന്റെ ഇടപാട് നടത്തിന് മുമ്പിൽ തന്നെ സമ്മതം ഇവൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് മതി. ഉദാഹരണം പറയുകയാണ്, ഞാൻ ഒരു കാര്യം പറയാം. ഉദാഹരണം പറയുന്നത്, ഒരാൾക്ക് ഒരാള് വേറൊരാളുടെ സാധനം വിൽക്കാൻ മുതല വിൽപ്പന സഹിയാവുമോ? സഹിയാവൂലല്ലോ. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്? വേറൊരാളെ മുതല് വിൽക്കുകയാണ്, അയാളെ സമ്മതം ചെയ്യാം. അയാളെ സാധനത്തിൽ ഞാൻ വിൽക്കുക, അയാളെ ദുരന്തനുണ്ടും അറിഞ്ഞിട്ടില്ല. അതുപോലെ സഹിയാവുക, സഹിയാവൂലല്ലോ. ആ കച്ചവടം സഹിയാവില്ല, കാരണം എന്താണ്? കച്ചവടം സഹിയാണെങ്കിൽ ആ കച്ചവടം ചെയ്യുന്ന ആളുടെ ഉടമസ്ഥതയുള്ള സാധനമായിരിക്കണം. ആരാന്റെ മണ്ണെടുത്തിട്ട് എനിക്ക് വിൽക്കാൻ പറ്റൂല. അല്ലെ, ഞാൻ വഖഫ് ചെയ്യാണ് ഒരു സാധനം, വേറെ ആരോ ഒരാളുടെ മുതല്, ആ മുതലെടുത്ത് ഞാൻ പള്ളിക്ക് വഖഫ് ചെയ്യാൻ പറ്റുമോ? പറ്റൂല. കാരണം എന്താ? എനിക്ക് ഉടമസ്ഥത, എന്റെ ഉടമസ്ഥതയിലുള്ളത് എനിക്ക് വഖഫ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അതേ സമയത്ത് ഒരാള് ഒരു ചക്കം ചെയ്തു, അവന്റെ വാപ്പാന്റെ മുതലെടുത്ത് വിറ്റു. വാപ്പാന്റെ മുതലെടുത്ത്, വാപ്പ ഇവന്റെ അല്ല, വാപ്പാന്റെ മുതലാണ്. വാപ്പാന്റെ മുതലെടുത്ത് വിറ്റ് വിൽക്കുമ്പോ ഇവന്റെ വിചാരം എന്താണ്? ഇത് വാപ്പാന്റെ മുതലാണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ വിറ്റത്. പിന്നെ അറിഞ്ഞത് അത് ഉച്ചക്ക് ഒരു മണിക്കാണ്, ഉച്ചക്ക് ഒരു മണിക്കാണ്. ഞാൻ ഉദാഹരണം പറയാട്ടെ, സമയം ഒരു ഉദാഹരണം പറയാം. ഉച്ചക്ക് ഒരു മണിക്കാണ് അവന്റെ വാപ്പാന്റെ മുതലെടുത്ത് വിറ്റത്. പിന്നെ അറിഞ്ഞത് അത്, ഞാൻ ആ വിൽക്കുമ്പോ അവന്റെ വിചാരം എന്താണ്? ഇത് വാപ്പാന്റെതാണ് തന്നെയാണ് അവന്റെ വിചാരം. അങ്ങനെയാണ് വിറ്റത്. പിന്നെ അറിഞ്ഞ് ഞാൻ ആ വിറ്റ സമയത്ത് വാപ്പ മരിച്ചിരുന്നു. വാപ്പാക്കാണ് ഇവൻ തന്നെ മകനോട് തന്നെ. അപ്പൊ വാപ്പ മരിച്ചോട് കൂടി ആ മുതൽ അവന്റെ അല്ലേ, ഇവന്റെ ഉള്ള മുതല്. അപ്പൊ ആ വിൽപ്പന സഹിയാണ്. സംഗതി അവൻ വിറ്റതെന്താ? ഏത് കണക്കാണ്? ഇന്റെ മുതലല്ല, വാപ്പാന്റെ മുതലാണ് വിചാരിച്ചാണ് വിറ്റിരിക്കുന്നത്. അപ്പൊ സഹിയാണോ? അല്ല. പക്ഷേ ആ വിറ്റ സമയത്ത് വാപ്പ മരിച്ചിരിക്കുന്നു. വാപ്പ മരിച്ച പിന്നെ മോലെ വാപ്പാന്റെ അല്ല, പെൻ്റെ അമ്മയോ? അപ്പൊ അവന്റെ മോലടുത്താണ് വിറ്റിടുന്നത്. അപ്പൊ അതാണ് ഏത്? ഇടപാടും ഇടപാടും തമ്മിൽ വ്യത്യാസമാണ്. ഇടപാടിൽ കാര്യം ശരിയായാൽ മതി, ആ ശരിയായിരിക്കുന്നു എന്ന കാര്യം ഇടപാട് നടത്തുന്ന ആൾ അറിഞ്ഞോണം എന്നില്ല. നേരെ മറിച്ച് ഇടപാടത്താണെങ്കിൽ അത് പോരാ, രണ്ടും വേണം.